നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെയാണ് അവർ എൻ്റെ ആ ഒരു അഭിപ്രായം സ്വാഗതം ചെയ്തത്. അപ്പോൾ അത് എനിക്ക് വളരെ എൻ്റെ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയത് തന്നെ ഞാനത് കൂട്ടി. അതായത് അവിടെ ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് പേഴ്സൺസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദരവ് കാണിക്കുന്ന ഒക്കെ കർഷകരെയാണ്. അന്ന് എനിക്കതിൻ്റെ അകത്ത് പല ചോദ്യങ്ങൾക്കൊരു ഉത്തരം കിട്ടി. എന്തുകൊണ്ടാണ് കർഷകൻ രക്ഷപ്പെടാത്തത്? ആളുകളുടെ ആറ്റിറ്റ്യൂഡും ചിന്താഗതിയും ഒക്കെയാണ് മാറേണ്ടത്. പാലയ്ക്ക് സമീപം പാലക്കാട്ട് മലയിലാണ് ഇവിടെ മാത്തുക്കുട്ടി എന്ന് പറയുന്ന യുവ സംരംഭകൻ്റെ അല്ലെങ്കിൽ കാർഷിക സംരംഭകൻ്റെ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഇവിടെ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പറയുന്നതിന് മുമ്പ്, ഒരു കാർഷിക ഉൽപ്പന്നം ഉപഭോക്താക്കളുടെ കയ്യിലെത്തുന്നത് ഇടനിലക്കാരിലൂടെയാണ് പ്രധാനമായും. അങ്ങനെ വരുമ്പം തന്നെ ഉൽപ്പാദകരായ കർഷകർക്ക് കാര്യമായിട്ടുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ വരുമാനം കിട്ടാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മാത്തുക്കുട്ടി തൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും ആനിമൽ ഹസ്ബൻഡറി മേഖലയിൽ കോഴിയും പന്നിയും കൃത്യമായിട്ട് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇടനിലക്കാരുടെ ലാഭം കർഷകന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത് സ്വന്തമായിട്ട് കടകളിട്ടിട്ടുണ്ട്. മീറ്റ് സ്റ്റാളായിക്കോട്ടെ, അതുപോലെ പെറ്റ് ഷോപ്പ് ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പാലാ പട്ടണത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർഷിക വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു മൂന്ന് ഘട്ടമായിട്ടാണ് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുക. കാരണം ചിക്കൻ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പന്നി ഫാമും പന്നി സ്ലോട്ടറിങ്ങും ഇതും മൂന്ന് എപ്പിസോഡിലൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ട് കർഷകശ്രീ ആരംഭിക്കുകയാണ്. സ്വാഗതം കർഷകശ്രീയിലേക്ക്. റബ്ബർ മരങ്ങളും കളകളാരവത്തോടെ ഒഴുകുന്ന മീനച്ചിലാറും കപ്പേളയുമൊക്കെ തലയുയർത്തി നിൽക്കുന്ന പാലായുടെ മണ്ണിൽ കാർഷിക ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി മുന്നേറുകയാണ് തെങ്ങും തോട്ടത്തിൽ മാത്തുക്കുട്ടി ടോം എന്ന യുവ കർഷകൻ. ബിസിനസ് മാനേജ്മെന്റ് പഠനത്തിന് ശേഷം ജാഗ്വർ ആൻഡ് ലാൻഡ് റോവറിലും അവിടെ നിന്ന് BMW ജോലി ചെയ്ത ശേഷമായിരുന്നു മാത്തുക്കുട്ടിയുടെ കൃഷിയിലേക്കുള്ള മാറ്റം. റബ്ബറും തെങ്ങും നെല്ലും പശുക്കളുമെല്ലാം ഉണ്ടായിരുന്ന കാർഷിക പാരമ്പര്യമുള്ള കുടുംബമായതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം വേരറ്റുപോകാൻ മാത്തുക്കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെയൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാവരുടെയും പോലെ തന്നെ ഇപ്പോൾ ഈ കൃഷിയിൽ നിന്നൊക്കെ മാറി നല്ലൊരു കോർപ്പറേറ്റ് ഉദ്യോഗം കിട്ടണം, നല്ല വൈറ്റ് കോളർ ജോബ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെയും അതുപോലെ തന്നെ വീട്ടുകാരുടെ തന്നെ ആഗ്രഹം അതായിരുന്നു. ഇപ്പം മക്കൾ അങ്ങനെ നല്ല രീതിയിൽ എത്തണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 10 കഴിഞ്ഞ് സ്കൂളിങ് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പി ജിയിലോട്ടായി. അപ്പോൾ ഈ ഓരോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എനിക്ക് ഓരോരോ ഡിഗ്രി കരസ്ഥമാകുന്നതനുസരിച്ച് ആ ഒരു സമയത്താണ് ഈ കൃഷിയുടെ ഒരു ഇടിവും സംഭവിക്കുന്നത്. അപ്പോൾ ഈ കൃഷിയുടെ ഒരു ഇടിവ് എന്ന് വെച്ചാൽ ഇപ്പം ആളുകളെ പണിയാൻ ആളുകളെ കിട്ടുന്നില്ല, കൊടുക്കുന്ന സാധനങ്ങൾക്ക് വിലയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഈ റബ്ബറിൻ്റെ ഒരു അതിപ്രസരം, ഇപ്പം റബ്ബറിന് വിലയുള്ള സമയത്ത് വേറെ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഉണ്ടായൊരു സംഭവം എന്ന് വെച്ചാൽ കൃഷി എല്ലാം മറ്റ് കൃഷികളെല്ലാം നിന്ന് ഒറ്റ വിളയിലേക്ക് മാറി, റബ്ബർ എന്ന് പറഞ്ഞ ഒറ്റ വിളയിലേക്ക് മാറി. അത് റബ്ബറിന് വിലത്തകർച്ച വന്ന സമയത്ത് അത് ബാക്കി എല്ലാ കുടുംബത്തെ പോലെ തന്നെ എൻ്റെ കുടുംബത്തിലും സാരമായി ബാധിച്ചു. കാരണം വെച്ചാൽ ബാക്കി കൃഷികളെല്ലാം വിട്ട് റബ്ബറിലേക്ക് മാറി, റബ്ബറിന് വിലയിടിവായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും എൻ്റെ ഓരോ പ്രൊഫഷണൽ കരിയർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഈ നമ്മുടെ ഒരു കൃഷി അല്ല നമ്മുടെ പാരമ്പര്യം നശിച്ചു പോകുന്ന ഒരു രീതിയിലോട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഒരു ദിവസം ഇങ്ങനൊരു തീരുമാനമെടുത്തു. അപ്പോൾ എൻ്റെ 25-ാമത്തെ വയസ്സിൽ അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പം നമ്മളിങ്ങനെ കൃഷിയെക്കുറിച്ചും കൃഷി ചെയ്തതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു പാരമ്പര്യമാണ്, അതങ്ങനെ നിലനിൽക്കാൻ നമ്മുടെ തന്നെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, കൃഷി ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ചുമ്മാ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പഠിച്ചു വളർന്നതും കണ്ടു വളർന്നതും ഒക്കെ ഈ കൃഷിയാണ്. അപ്പോൾ അല്ലെ എന്നെ വളർത്തി വലുതാക്കിയത് ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിൽ കൂടിയാണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും കളയാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നമുക്ക് തീർത്തും അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ. പഠിച്ചത് ബിസിനസ് മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ കൃഷിയെ ബിസിനസ് ആയി കണ്ടുകൊണ്ടാണ് മാത്തുക്കുട്ടിയുടെ പ്രവർത്തനം. കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തെ പലരും എതിർത്തപ്പോഴും നഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും പിന്നോട്ടു പോകാൻ ഒരുക്കമായിരുന്നില്ല ഈ യുവാവ്. അങ്ങനെ ഒട്ടേറെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് പ്രായോഗിക അറിവുകൾ നേടാൻ ശ്രമിച്ചു. അറിവുകൾക്കായി പഞ്ചാബിലും പോയി.
പഞ്ചാബ് ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ കൃഷിയിടങ്ങളും കൃഷിരീതികളും ഒക്കെ ഏകദേശം ഒരു 2 മാസത്തോളം അവരെയൊക്കെ നടന്നു കണ്ടു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് എൻ്റെ കൃഷിയെക്കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവിടെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത് പഞ്ചാബിൽ നിന്നാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, എല്ലാ അതായത് അവിടെ ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് പേഴ്സൺസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദരവ് കാണിക്കുന്ന ഒക്കെ കർഷകരെയാണ്. അവർ ചെയ്യുന്നത് അതുപോലെ വളരെ നല്ല രീതിയിൽ എല്ലാ സയൻറ്റിഫിക്കായിട്ടുള്ള മെത്തേഡുകളും ഉപയോഗിച്ച് അത് എങ്ങനെയൊക്കെ അവർ കൃഷിയെ സ്നേഹിച്ച് കൃഷി ചെയ്യുവാണ്. അപ്പം അവിടെ ചെന്ന് അപ്പോൾ കൃഷിരീതികളൊക്കെ കണ്ട് പഠിച്ചപ്പോഴേക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊരിക്കലും ഇവിടെ ചെയ്യാൻ മേലായികയില്ല, ഇവിടെ ആളുകളുടെ ആറ്റിറ്റ്യൂഡും ചിന്താഗതിയൊക്കെയാണ് മാറേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയൊരു തോന്നലുണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന് കൃഷി ചെയ്യാൻ വേണ്ടി ഉറപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ HR-നെ വിളിച്ച് പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യുവാണ്. ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ മികച്ച ശമ്പളം ലഭിച്ചിരുന്ന ജോലി ഉപേക്ഷിക്കുകയാണെന്ന് മാതാപിതാക്കളായ ടോമിയോടും മോളിയോടും പറയുമ്പോൾ എതിർപ്പുണ്ടാകുമെന്നാണ് മാത്തുക്കുട്ടി കരുതിയത്. എന്നാൽ തന്റെ തീരുമാനത്തെ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് അവർ സ്വാഗതം ചെയ്തതെന്ന് മാത്തുക്കുട്ടി ഓർക്കുന്നു. തന്റെ സംരംഭത്തിലെ ആദ്യ നിക്ഷേപം അതായിരുന്നുവെന്നാണ് ഈ യുവ കർഷകൻ പറയുക. തുടക്കം കപ്പ, വാഴ തുടങ്ങിയ വിളകളിലായിരുന്നു. അതുപക്ഷെ കാര്യമായ വിജയത്തിലെത്തിയില്ല. മികച്ച രീതിയിൽ ഉൽപാദനം ഉണ്ടായിരുന്നുവെങ്കിലും വിപണനവും വിലയും വെല്ലുവിളിയായി. കർഷകൻ കേവലം ഉൽപാദകൻ മാത്രമാവരുതെന്ന പാഠം അങ്ങനെ മാത്തുക്കുട്ടി പഠിച്ചു. മാത്തുക്കുട്ടി എന്ന കാർഷിക സംരംഭകൻ യഥാർത്ഥത്തിൽ പിറന്നത് ഇവിടെയാണ്. ഇപ്പൊ എല്ലാ കർഷകരും ചെയ്യുന്ന പോലെ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ കപ്പ, വാഴ, അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറെ വാഴ നട്ടു, കുറച്ച് കപ്പ നട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ എന്നിട്ട് ഈ കപ്പ വാഴ ഏകദേശം പാകമായപ്പോഴേക്കും ഞാൻ കുറച്ച് ഏത്തക്ക റിയായപ്പോൾ ഞാൻ കടക്കാരൻ്റെ അടുത്ത് വിൽക്കാൻ കൊണ്ടുവരുവാണ്. അപ്പോൾ ആ ചെന്നപ്പോഴേക്കും പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇപ്പം ഏത്തക്കായ്ക്ക് ഇപ്പം തീർത്തും വില കുറവാണ്, ഇപ്പോൾ കച്ചവടക്കാരൻ പറയുന്നതാണ്. അപ്പം പടിമാലിക്കാവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പത്തുനിന്ന് കാവ് വരുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ നല്ല ഞാലിപ്പൂവിനൊക്കെ ആയിരുന്നു നമുക്ക് നല്ല വില തരായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാനത് പുള്ളി പറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ട് പോകുന്നു. കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് ഞാലിപ്പൂവനുണ്ടായിരുന്നു, അതുമായിട്ട് ചെന്നു. എന്നത്തേനും പുള്ളി അതാ പറഞ്ഞ പാർട്ടി തന്നെ പറയുവാണ്, ഇപ്പോൾ ഈ ഞാലിപ്പൂവെന്ന് വെച്ചാൽ നമുക്ക് പഴുപ്പിച്ച് തിന്നാൻ മാത്രമേ പറ്റുള്ളൂ, അതിന് സമയത്ത് നമുക്ക് ഏത്തക്കൊലയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിപ്പം വറക്കാം, പുഴുങ്ങാം, പൊരിച്ച് തിന്നാം, എന്നാ വേണമെങ്കിലും കാണിക്കാമല്ലോ. അപ്പോൾ അതിനത്രയ്ക്കത്ര വിലയേ ഉള്ളൂ. അപ്പം അന്ന് എനിക്കതിൻ്റെ അകത്ത് പല ചോദ്യങ്ങൾക്കൊരു ഉത്തരം കിട്ടി. എന്തുകൊണ്ടാണ് കർഷകൻ രക്ഷപ്പെടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കർഷകന് അർഹിക്കുന്ന ഒരു ഇത് കിട്ടാത്തത്. കാരണം വെച്ചാൽ എല്ലാ കാർഷിക വിളകൾക്കും അതിൻ്റെതായ വിലയുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് ഇത് മേടിക്കുമ്പോൾ നല്ല വില കൊടുത്താണ് മേടിക്കുന്നത്, പക്ഷേ ഇത് അർഹിക്കുന്നവന് അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നവന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി നമ്മളൊരിക്കലും ഇടനിലക്കാരെ ആശ്രയിക്കാതെ കർഷകർക്ക് അല്ലെങ്കിൽ ഉപഭോക്താവിന് കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നേരിട്ട് എത്തിക്കാൻ പറ്റിയാൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ ഉൽപ്പാദന ചിലവ് കുറച്ചാൽ നമുക്ക് ലാഭം കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല പല ചിന്താഗതികൾ രീതികൾ, അപ്പം എനിക്കത് മനസ്സിലായി. അപ്പം നമ്മൾ ഇത്ര ഒരു വിദ്യാഭ്യാസം ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര നാളെ കേട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ പല പല രീതികൾ അവലംബിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിനായിട്ട് നമ്മൾ പല പല സോഴ്സുകൾ, അപ്പോൾ അതിനാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാറ്റ്ഫോം ഒരുക്കി, പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ഫാമിൽ ആൾക്കാർ വിസിറ്റേഴ്സ് വന്ന് കണ്ട് മേടിക്കാനുള്ളൊരു അവസരം ഒരുക്കി. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് ഇതിനൊരു മാർക്കറ്റിംഗ് നമുക്കൊരു പ്രശ്നമില്ലാതായി മാറി. ഒന്ന് ഒന്നിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള സംയോജിത കൃഷിയാണ് മാത്തുക്കുട്ടി തന്റെ കൃഷിയിടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഭക്ഷ്യവിളകളെ കൂടാതെ മാംസോൽപാദനവും സംസ്കരണവും വിൽപ്പനയും ഇവിടെയുണ്ട്. ഇറച്ചിക്കോഴിയിലായിരുന്നു തുടക്കം. ഞാൻ ഈ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് ആലോചിച്ച് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പൗൾട്രി ഫാമാണ്. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് പൗൾട്രി ഫാം മേലെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷെഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ കറണ്ടും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രേഷൻ രീതിയിൽ ഫാം ചെയ്തു തരുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞു അത് നമുക്ക് വലിയ റിസ്ക്കുള്ള മേഖലയല്ല, നമുക്ക് വളരെ ചെറിയ ചിലവിൽ നമുക്കൊരു വരുമാനം കിട്ടുന്നൊരു മാർഗ്ഗമാണ് ഈ പൗൾട്രി ഫാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ഒരു ചെറിയ ഷെഡ് സ്റ്റാർട്ട് ചെയ്തു, ആദ്യം ഒരു 600-ൻ്റെ ഷെഡാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനതൊരു 6,000-ലേക്ക് ഉയർത്തി. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 ബാച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രേഷൻ രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുത്ത് അപ്പോൾ ഒരു കമ്മീഷൻ വ്യവസ്ഥ ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കതൊന്നും മനസ്സിലായി, പക്ഷേ നമുക്കതുകൊണ്ട് വലിയൊരു മെച്ചമെന്ന് പറയാനില്ല. അപ്പം അപ്പം നമ്മൾ ഇത്ര ഒരു ശമ്പളം കിട്ടുന്ന ഇറ്റ് ജോബൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു എഫേർട്ട് എടുക്കുന്നതിന് നമുക്ക് റിട്ടേൺ വരണമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് ഞാനത് സ്വന്തമായിട്ട് തന്നെ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി തീറ്റ മേടിച്ച് നമ്മൾ വളർത്താൻ തുടങ്ങി.
അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ബാച്ച്, ഒരു ബാച്ചൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അടുത്ത ബാച്ച് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് ഈ ഇടനിലക്കാരുടെ ഒരു ചൂഷണവും അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു റേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് തോന്നി അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല ആ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനെ ഒരു പ്രോസസ്സ് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കോട്ടയം പാല മേഖല എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് മീറ്റ് കൺസപ്ഷൻ ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ കാറ്ററിങ്ങുകാർ, ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ ഇവർക്കൊക്കെ ധാരാളമായിട്ട് ഇറച്ചി വേണം. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇവരെയൊക്കെ ഒന്ന് സമീപിച്ചപ്പോഴേക്ക് ഇവർക്കൊന്ന് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള മീറ്റ് കിട്ടുന്നില്ല എന്നിങ്ങനെ അറിയാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയ മീറ്റിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളായ ഇപ്പം വെറ്റിനറി കോളേജ് മണ്ണൂത്തി, അതുപോലെ തന്നെ കൂത്താട്ടുകുളത്ത് MBA, അപ്പോൾ അവിടെയൊക്കെ സന്ദർശിച്ച് അവരുടെയൊക്കെ ഒരു ഏകദേശം ഒരു ഫോർമാറ്റ് കണ്ട് ഞാനൊരു ചെറിയ യൂണിറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ബേക്കറികൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങളിലാണ് മാത്തുക്കുട്ടിയുടെ TJT ഫാമിൽ നിന്നുള്ള സംസ്കരിച്ച ഇറച്ചി എത്തുന്നത്. കൂടാതെ മാംസ വിൽപ്പനയ്ക്കായി സ്വന്തമായി പ്രത്യേക ഔട്ട്ലെറ്റും പാലാ പട്ടണത്തിൽ തന്നെയുണ്ട്. ഒരു കോഴിയെ വൃത്തിയാക്കി നൽകുന്ന രീതി മാത്രമല്ല, എല്ലു നീക്കിയത്, ബിരിയാണി കട്ട്, കറി കട്ട്, ലോലിപോപ്പ്, ഡ്രംസ്റ്റിക് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള വിൽപ്പനയുമുണ്ട്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ആവശ്യമനുസരിച്ച് വാങ്ങാൻ കഴിയും. ഒരു കാർഷിക സംരംഭകൻ എന്ന നിലയിൽ അത് നേട്ടവുമാണ്. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു പക്ക പ്രോസസ്സിങ്ങിലൂടെ കടന്നുപോയി നമ്മൾ കൊടുക്കുന്ന ആ ഒരു മീറ്റിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റീസണബിളായിട്ടുള്ള റേറ്റിൽ നമുക്ക് കസ്റ്റമേഴ്സിൽ ഈ സാധനം നമുക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബോൺലെസ്, അതുപോലെ തന്നെ ലോലിപോപ്പ്, ഡ്രംസ്റ്റിക്ക്, പിന്നെ ഇതിൻ്റെ പല പല കട്ടുകൾ, കറിക്കട്ട്, ചില്ലിക്കട്ട്, ബിരിയാണിക്കട്ട്, അപ്പോൾ അങ്ങനത്തെ പല പല കട്ടുകളാക്കി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ വളരെ നല്ല രീതിയിൽ ഒരു ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ അതങ്ങനെ പല ഇപ്പം ഏകദേശം നമ്മളിവിടെ ഒരു ഇവിടെ ഈ പാലായിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ റേഡിയസിൽ നമ്മളിപ്പം പല പല കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ പല പല ഫോമിൽ നമ്മൾ ഡോർ ഡെലിവറി സിസ്റ്റം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിൽ വന്ന് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് വാങ്ങാനുള്ളൊരു അവസരം ഒരുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ചെറിയ ഔട്ട്ലെറ്റുകൾ, നമ്മുടെ തന്നെ ഔട്ട്ലെറ്റുകളിൽ നമ്മൾ സാധനം അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പിന്നെ ഒരു ചെറിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനത്തെ പല രീതികളിൽ നമ്മളിത് മാർക്കറ്റിംഗ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ തുടക്ക സമയത്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ മുന്നോട്ട് വന്നപ്പോഴേക്കും കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമായി വന്നു. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൂടാതെ തന്നെ കർഷകരിൽ നിന്ന് നമ്മൾ നേരിട്ട് അവരുടെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ അവരുടെ നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പല പല രീതികളിലാണ് നമ്മളിപ്പം നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മളിവിടെ കളക്ട് ചെയ്യുന്നത്. ഒരു കർഷകൻ കേവലം ഉൽപ്പാദനം മാത്രമായാൽ പോരാ, മികച്ച ഒരു സംരംഭകനും കച്ചവടക്കാരനാകണമെന്നാണ് ഇപ്പോഴത്തെ യുവാക്കൾ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകം ചിന്തിക്കുക. ഇപ്പോൾ മാത്തുക്കുട്ടിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഡയറക്റ്റ് വിൽക്കാതെ ഒരു വ്യത്യസ്ത രീതിയിൽ, അതായത് ഡ്രംസ്റ്റിക്ക്, ഇതാണ് ഡ്രംസ്റ്റിക്ക്, അതുപോലെ കറിക്കട്ട്, ബിരിയാണിക്കട്ട് എന്നിങ്ങനെ എല്ലാം വെവ്വേറെ രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ള വിപണന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം മികച്ച മാതൃകകൾ കർഷകശ്രീ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ മാത്തുക്കുട്ടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പന്നിക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഇതിന് പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.